Good morning to all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് മോഡുള്ള ലാസ്റ്റ് പോർഷനാണ് സബ്സിഡി. സബ്സിഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് സബ്സിഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സബ്സിഡി മീൻസ് ദ ഗവൺമെൻറ് സബ്സിഡി മേ ബി ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഡെലിവറിങ് വേരിയസ് പബ്ലിക് പ്രൊവൈഡഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് റിക്കവറിങ് അറൈസിങ് ഫ്രം സച്ച് ഡെലിവറീസ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പബ്ലിക്കിലേക്ക് ഒരു പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കോസ്റ്റ് ഓഫ് ഡെലിവറി വാല്യൂസും അതേപോലെ തന്നെ അത് സർവീസസും തമ്മിലുള്ള ഡിഫറൻസ് വരും. ആ സിറ്റുവേഷൻസിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റാണ് സബ്സിഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കോസ്റ്റ് നമ്മൾ പേ ചെയ്യുക. ആ പേ ചെയ്ത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മൾക്ക് കുറച്ച് എമൗണ്ട് റിട്ടേൺ ബാക്ക് ചെയ്തതിന് പറയുന്നതാണ് സബ്സിഡി. ഇത് ഇപ്പോൾ ഗുഡ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമുക്ക് സബ്സിഡീസ് കിട്ടുന്നത്, പല സിറ്റുവേഷൻസിൽ നമുക്ക് സബ്സിഡീസ് കിട്ടും. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫംഗ്ഷൻസിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് സബ്സിഡീസ് കിട്ടും. ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, ഏതൊരു വിധ ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മളൊരു വീട്ടാവശ്യത്തിനാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഗ്യാസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എമൗണ്ട് ആദ്യം തന്നെ നമ്മൾ ഫുള്ളി പേ ചെയ്യും. പക്ഷേ ഒരു സബ്സിഡി എമൗണ്ടായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ നമ്മൾ പേ ചെയ്ത എമൗണ്ടിൻ്റെ ഒരു ലംസം എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന എമൗണ്ടിനെ പറയുന്നതാണ് സബ്സിഡി. ഇത് ദാറ്റ് മീൻസ് നമ്മൾ ആ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ എമൗണ്ട് പേ ചെയ്യുകയും അതിൻ്റെ ബെനിഫിറ്റ്, അതായത് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എമൗണ്ട് നമുക്ക് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ ഫ്യൂ ടൈംസിനുള്ളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതായിട്ട് പറയുന്നതാണ് സബ്സിഡി. ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ സബ്സിഡി, ദ വേർഡ് സബ്സിഡി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് സബ്സിഡിയം. ഇറ്റ് കമ്മിങ് ടു അസിസ്റ്റൻസ് ഫ്രം ബിഹേറ്റ്, അതായത് ഇതെന്താണ് പറയുന്നത്, ലാറ്റിൻ വേൾഡിൽ നിന്നാണ് ഈ സബ്സിഡി എന്നുള്ള വാക്ക് അറൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അസിസ്റ്റൻസ് നമ്മൾക്ക് പുറകെ വരും എന്നുള്ളൊരു മീനിങ്ങാണ് പറയുന്നത്. അതായത് നമ്മളപ്പേ ചെയ്ത് കഴിയുന്ന ബെനിഫിറ്റ് അപ്പം തന്നെ നമ്മൾക്ക് കിട്ടില്ല, ബിഹൈൻഡ്, അതായത് ബിഹൈൻഡ് ആയിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. അതിന് പറയുന്നതാണ് സബ്സിഡി. ഇത് നെക്സ്റ്റ് ഒരു ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി സബ്സിഡി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി ഡിഫൈൻ ദ സബ്സിഡി ആസ് മണി ഗ്രാൻറ്റഡ് ബൈ ദ സ്റ്റേറ്റ് പബ്ലിക് ബോഡി എക്സെട്ര ടു കീപ്പ് അപ് ദ പ്രൈസ് ഓഫ് സ്റ്റേഷനറീസ് എക്സെട്ര ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് മണി ഗ്രാൻഡ് ചെയ്യാണ്, മണി നമുക്ക് ബൈബാക്ക് ചെയ്യാണ് ആരാണ്, സ്റ്റേറ്റ് അല്ലെങ്കിൽ പബ്ലിക്. ഇങ്ങനെ പറയുന്നതാണ് സബ്സിഡി. ഇത് സബ്സിഡിയുടെ മെയിനായിട്ട് രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് അച്ചീവ്മെൻറ്റ് ഓഫ് സോഷ്യൽ പോളിസീസ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് മീൻസ് അച്ചീവ് ദ സോഷ്യൽ പോളിസീസ്, എന്തൊക്കെ പോളിസീസ് ആണോ നമ്മളുടെ കൺട്രിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അത് അച്ചീവ് ചെയ്യാനായിട്ട്, ടു അച്ചീവ് ദ സോഷ്യൽ പോളിസീസ്. ദ സെക്കൻഡ് വൺ ഈസ് എ വിഡ്ജ് ബിറ്റ്വീൻ കൺസ്യൂമർ പ്രൈസ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് കോസ്റ്റ്, അതായത് കൺസ്യൂമറിൻ്റെ പ്രൈസും പ്രൊഡ്യൂസറിൻ്റെ കോസ്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കാണിക്കാനും കൂടിയായിട്ടാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്, നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്ത കോസ്റ്റിൽ തന്നെയായിരിക്കില്ല നമ്മളുടെ സപ്ലൈസിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് കിട്ടുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള പ്രൊഡ്യൂസർ കോസ്റ്റും അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാനും കൂടിയാണ് സബ്സിഡി എന്നുള്ള വാക്ക് നമ്മൾ മെയിൻലി യൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് സബ്സിഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമ്മൾക്ക് മെയിൻ ടൈപ്സ് ഓഫ് സബ്സിഡീസ് നമുക്ക് നോക്കാം. മെയിൻ ടൈപ്സ് ഓഫ് സബ്സിഡീസിലെ മെയിനായിട്ട് സെവൻ കാറ്റഗറീസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ പറയുന്നതാണ് പ്രൊഡക്ഷൻ സബ്സിഡി, സെക്കൻഡ് ഈസ് കൺസ്യൂമർ ഓർ കൺസംഷൻ സബ്സിഡി, തേർഡ് ഈസ് എക്സ്പോർട്ട് സബ്സിഡി, ഫോർത്ത് ഈസ് എംപ്ലോയ്മെൻറ്റ് സബ്സിഡി, നെക്സ്റ്റ് വൺ ഈസ് ടാക്സ് സബ്സിഡി ആൻഡ് എൻവയോൺമെൻറ്റൽ എക്സ്റ്റേണാലിറ്റീസ്. ഇനി നമുക്ക് ഓരോന്ന് എന്നിട്ടാണ് നോക്കാം. ടൈപ്സ് ഓഫ് സബ്സിഡീസിൽ ഫസ്റ്റ് പോയിൻ്റ് വരുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, CLSS, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം, അതിനെയാണ് CLSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു സബ്സിഡീൻ്റെ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സബ്സിഡീസിൽ ഫസ്റ്റ് കാറ്റഗറി വരുന്നതാണ് CLSS, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൺ ഓഫ് ദ കീ സ്കീം ത്രൂ വിച്ച് ദ സെൻറ്റർ ഹാസ് ബി ട്രൈ ടു പുഷ് ഡിമാൻഡ് ഫോർ ദ അഫോർഡബിൾ ഹൗസിംഗ്
is the credit linked subsidy scheme, which offer an interest subvention on low ticket housing loan. The subsidy is deducted from the principal dues of the borrower, reducing the amount of EMI payable. Is CLSS, that means credit linked subsidy scheme, mainly nammal apply cheyyunnathu housing loan ilana. Housing loan ilana nammal main aayittu CLSS nammal apply cheyyunnathu. Adhaayathu nammal housing loan okke edukkumbo nammal amount pay cheyyunnathayittu varum. Oro maasam nammal amount pay cheyyunnathayittu varum. Angane pay cheyyumbo നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് കുറച്ച് എമൗണ്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട്, അതായത് ഡിഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ പേ ചെയ്താൽ മതി. അതാണ് ഈ സി എൽ എസ് എസിൽ പറയുന്നത്. സബ്സിഡി ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ പ്രിൻസിപ്പൽ ഡ്യൂസ് ഓഫ് ദ ബോറോവർ റെഡ്യൂസിങ് ദ എമൗണ്ട് ഓഫ് ഇ എം ഐ പേയബിൾ. അതായത് നോർമൽ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് കുറച്ച് എമൗണ്ട് നമ്മൾ ലെസ് പേ ചെയ്താൽ മതി. ഈ കേസസ്സാണ് സി എൽ എസ് എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം. അപ്പോൾ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം നമ്മൾ മെയിലിൽ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? ലോൺസ് എന്നിട്ടാണ് ഹൗസിംഗ് ലോൺസിലാണ് നമ്മൾ മെയിലിൽ ഇത് അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഒരു പ്രിൻസിപ്പൾ എമൗണ്ട് ഉണ്ടായിരിക്കും. ആ പ്രിൻസിപ്പൾ എമൗണ്ടിനേക്കാളും കുറച്ച് എമൗണ്ട് മാത്രം നമ്മൾ കുറച്ച് എമൗണ്ട് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ പേ ചെയ്താൽ മതി. അതിനെ പറയുന്നതാണ് സി എൽ എസ് എസ്. നെക്സ്റ്റ് വൺ പറയുന്നതാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓൺ ബാർ കോഡ് രജിസ്ട്രേഷൻ. അതായത് എം എസ് എം ഇ, സ്മോൾ മീഡിയം മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ബാർകോഡ് രജിസ്ട്രേഷൻ്റെ ടൈമിൽ നമ്മൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സബ്സിഡിയുടെ ഇതിൽ തരും. അതാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ബാർകോഡ് രജിസ്ട്രേഷൻ ടു എം എസ് എം ഇസിൽ പറയുന്നത്. ഈ ബാർകോഡ് രജിസ്ട്രേഷൻ്റെ ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 75% എമൗണ്ട് നമുക്ക് റിട്ടേൺ ബാക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, 3 ഇയർ കംപ്ലീറ്റ് ആക്കാണ് നമ്മൾ ബാർകോഡ് എം എസ് എം ഇയിലും ബാർകോഡ് രജിസ്ട്രേഷൻ നമ്മൾ നടത്തിയിട്ട് 3 ഇയർ കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 75% സബ്സിഡി ആയിട്ട് ആ എമൗണ്ട് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ബാർകോഡ് രജിസ്ട്രേഷൻ ടു എം എസ് എം ഇസ്. ഇതിന് നെക്സ്റ്റ് പറയുന്നതാണ് സബ്സിഡറി ടു ട്രാൻസ്പോർട്ടേഷൻ. സബ്സിഡറി ടു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിൽ ഏരിയാസൊക്കെ, ഹിൽ ഏരിയാസിലൊക്കെ നമ്മൾ ഇൻഡസ്ട്രീസ് തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. ബിക്കോസ് ഓഫ് എന്താണ്, അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒന്നും നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹിൽ സ്റ്റേഷനിലായതുകൊണ്ട് നോർമൽ നമ്മുടെ ടൗണിലുള്ള പോലെ നമുക്ക് റോ മെറ്റീരിയൽസോ കാര്യങ്ങളൊന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാരണം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിൻ്റെ ലാക്ക് കൊണ്ട്. അപ്പം അതാണ് പറയുന്നത്, അങ്ങനെ ഹിൽ ഏരിയാസിലൊക്കെ നമ്മൾ ഇൻഡസ്ട്രീസ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത അസറ്റിൻ്റെ, അതായത് പ്ലാന്റ്സ് ആൻഡ് മെഷീനറീസിൻ്റെ 90% നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഹിൽ ഏരിയാസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ 90% എമൗണ്ട് നമുക്ക് സബ്സിഡി ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അണ്ടർ ദി സ്കീം സബ്സിഡി ഓൺ ദ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എ റോ മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഫ്രം ദ ലൊക്കേഷൻ ഈസ് യൂണിറ്റഡ് ഇൻ ഡിസൈൻ ഇൻ റെയിൽ ഹെഡ് ഓഫ് റിമ്പേഴ്സ് ടു 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് കൊമേർഷ്യൽ പ്രൊഡക്റ്റ്. ദാറ്റ് മീൻസ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് സബ്സിഡി ഈസ് 90%. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഗുഡ്സ് ആൻഡ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അധികം അവൈലബിൾ അല്ലാത്ത സ്ഥലത്താണ് നമ്മൾ നമ്മുടെ സ്ഥാപനം തുടർന്ന് 90% നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടും. നെക്സ്റ്റ് സബ്സിഡി പ്രൊവൈഡ് ചെയ്ത ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻറ്റ് ടെക്നോളജി, അതായത് എനർജി എഫിഷ്യൻറ്റ് ടെക്നോളജീസിൽ നമുക്ക് സബ്സിഡി കിട്ടാനായിട്ടാണ് ചാൻസസ് ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലും സബ്സിഡി എന്നുള്ള ടേം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓഫ് എന്താണ്, ടു ഡെവലപ്പ് ദ സ്മോൾ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇപ്പോൾ ഇൻ കേസ് ഓഫ് നമുക്ക് സബ്സിഡീസ് കിട്ടുന്നത് അറിയാൻ തന്നെ നമ്മൾ മുഴുവനായിട്ട് എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ എമൗണ്ടിൻ്റെ പകുതി എമൗണ്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് എമൗണ്ട് നമുക്ക് റിട്ടേൺ ബാക്ക് കിട്ടും. സോ അതുകൊണ്ട് തന്നെ പുതിയതായിട്ടുള്ള എൻ്റർപ്രനേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് കൂടുതലായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ സബ്സിഡി എന്നുള്ള ടേം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
ഈ ടേബിൾ അതായത് എഫിഷ്യൻ ടെക്നോളജി എനർജി എഫിഷ്യൻ ടെക്നോളജീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ടെക്നോളജീസോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 50% നമുക്ക് സബ്സിഡി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മെയിനായിട്ട് നോക്കുന്നത് 50% ആണോ 50 ലക്ഷമാണോ 50 ലാക്ക് ആണോ വിച്ച് എവർ ഈസ് ലോവർ ഏതാണോ ലോവർ ആയിട്ടുള്ളത് ആ എമൗണ്ട് ആയിരിക്കും സബ്സിഡി ആയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തത്. മെയിൻലി നമ്മൾ പറഞ്ഞു ടെക്നോളജി, അപ്പോൾ ഇത് മെയിൻലി ഇത് ഫോക്കസ് ചെയ്തത് എന്തിനായിരിക്കും? ടെക്നോളജീസിനെയായിരിക്കും ഇത് മെയിൻലി ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇറ്റ് ഈസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദ ടെക്നോളജീസ് ഡെവലപ്മെൻറ്റ്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് 50% ഓഫ് എമൗണ്ട് ഹാസ് എ സബ്സിഡി ആൻഡ് 50 ലാക്ക് വിച്ച് അവർ ഈസ് ലോവർ 50% ഓഫ് 50 ലാക്ക് വിച്ച് അവർ ഈസ് ലോവർ ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ്. നെക്സ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തതാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിനുള്ള സബ്സിഡീസ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് സബ്സിഡി ഓഫ് 60% ഓഫ് ദ പ്രൊജക്ട് കോസ്റ്റ് വിത്ത് മാക്സിമം സീലിംഗ് അപ് ടു 50 ക്രോർ. ദ ഒബ്ജക്റ്റ് ഓഫ് ദ സ്കീം ഈസ് ടു ഫെസിലിറ്റേറ്റ് ദ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ടു ബിക്കം ഗ്ലോബലി കോമ്പറ്റീറ്റീവ് യൂസിംഗ് എൻവയോൺമെൻറ്റലി ഫ്രണ്ട്ലി പ്രോസസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജീസ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്ത സബ്സിഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60% ആണ്, അതായത് മാക്സിമം സീലിംഗ്, അതായത് 50 ക്രോർ വരെ നമ്മൾക്ക് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ 50 ക്രോർ വരെ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് നമുക്ക് 60% വരെയാണ് നമുക്ക് സബ്സിഡി ആയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിനെ ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോസസ്സിങ്ങിനും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിൻലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിനെ ഗ്ലോബലി റീച്ച് ചെയ്യിപ്പിക്കാനും ഗ്ലോബലി കോമ്പറ്റേറ്റീവ് ആയിട്ട് നിർത്താനും അതേപോലെ തന്നെ ഒരു നല്ലൊരു എക്കോ ഫ്രണ്ട്ലി സിസ്റ്റം മൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു 60% സബ്സിഡീസ് ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൻ്റെ കേസസിൽ പ്രൊവൈഡ് ചെയ്തത്. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, ദാറ്റ് മീൻസ് PMEGP, പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. ഇതിനകത്ത് മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പ്രോഗ്രാം അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ഫ്രം ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ദ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ദാറ്റ് മീൻസ് KVIC ഈസ് നോഡൽ ഏജൻസി അറ്റ് ദ നാഷണൽ ലെവൽ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദിസ് സ്കീം. ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാംസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത ഒരു സ്കീമാണ് ഈ PMEGP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് മെയിൻലി ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യാന്നാണ്. അതായത് ഗാന്ധി വില്ലേജസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഖാദി പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുമ്പോൾ ആ ഖാദിയുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഓഫർ ഉണ്ടായിരിക്കും, അതായത് 20% ഓഫ് 30% ഓഫ് എന്നൊക്കെ പറഞ്ഞ് ഓഫർ ഇട്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് റിബേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് പറയുന്നത് ഖാദി വില്ലേജസൊക്കെ എന്നിട്ടാണ് ഖാദി ഇൻഡസ്ട്രീസിനൊക്കെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് PMGP, ദാറ്റ് മീൻസ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് ആയിട്ട് ലിങ്ക്ഡ് ചെയ്തിട്ടുള്ള ഒരു സബ്സിഡി പ്രോഗ്രാമാണ് ഈ PMGP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ KVIC ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. KVIC ഇവരാണ് ഈ സ്കീമിൻ്റെ നോഡൽ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KVIC ആണ്. ദാറ്റ് മീൻസ് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് നമ്മുടെ ഈ ഇംപ്ലിമെൻറ്റേഷൻ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള നോഡൽ ഓഫീസറായിട്ട് ആക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് PMGP പറയുന്നത്. അപ്പോൾ മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രൈം മിനിസ്റ്റർ ക്രെഡിറ്റ് ലിങ്ക്ഡ് സ്കീമാണ്, അതായത് പ്രൈം മിനിസ്റ്ററിൻ്റെ സ്കീം മുഖേന സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്തതിനെ പറയുന്നതാണ് PMGP. നെക്സ്റ്റ് പറയുന്നതാണ് സബ്സിഡി ടു ബാക്ക്വേർഡ് ഏരിയാസ്, അതായത് ബാക്ക്വേർഡ് ഏരിയാസിൽ നമ്മൾ എന്തെങ്കിലും പ്ലാന്റ് ആൻഡ് മെഷീനറീസൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 50% എമൗണ്ട് നമ്മൾക്ക് സബ്സിഡി ആയിട്ട് കിട്ടും. അപ്പോൾ എന്താണ് പറയുന്നത്,
സബ്സിഡി സ്കീമിൽ പറയുന്നത് ബാക്ക്വേർഡ് ഏരിയാസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് മണി നമ്മൾ ബാക്ക്വേർഡ് ഏരിയാസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ രൂപത്തിലാണ് നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യണേന്നുണ്ടെങ്കിൽ അതിൻ്റെ 50% എമൗണ്ടോളം നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടും. ബിക്കോസ് ഓഫ് എന്താണ്, ബാക്ക്വേർഡ് ഏരിയാസിന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തൊരു സ്കീമാണ് ബാക്ക്വേർഡ് ഏരിയാസിനുള്ള സബ്സിഡി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പറയുന്നതാണ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിന് 25% വരെ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ പബ്ലിക്. പബ്ലിക്കിലേക്കും ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്തത് വഴി 25% വരെ എമൗണ്ട് സബ്സിഡി ആയിട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് സോളാർ ലൈറ്റനിങ്. സോളാർ ലൈറ്റനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സോളാർ ലൈറ്റനിങ്ങും അതേപോലെ തന്നെ ഫേംസാണ് അതൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിരുന്നത് 90% എമൗണ്ട് വരെ സബ്സിഡി കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് ഓഫ് എന്താണ്, നമ്മുടെ വൈദ്യുതിയൊക്കെ ഇലക്ട്രിസിറ്റിയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന ഒന്നാണ് സോളാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചിലവാക്കിയതിൻ്റെ 90% എമൗണ്ടോളം ഹ്യൂജ് എമൗണ്ടിൻ്റെ സബ്സിഡി ആയിട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നൊരു കാറ്റഗറിയാണ് മാനുഫാക്ചറിങ് സെക്ടർ. മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം കോസ്റ്റ് ഓഫ് ദ പ്രോജക്ട് ഓർ യൂണിറ്റ് അഡ്മിഷൻ ഇൻ ദ മാനുഫാക്ചറിങ് സെക്ടർ ഈസ് ₹25 lakh ആൻഡ് ദ ബിസിനസ് ഓർ സർവീസസ് സെക്ടർ ഇറ്റ് ഈസ് 10 lakh. ദ റേറ്റ് ഓഫ് സബ്സിഡി ഇൻ ജനറൽ കാറ്റഗറി ഈസ് 50% ഇൻ അർബൺ ഏരിയാസ് ആൻഡ് 25% ഇൻ റൂറൽ ഏരിയാസ്. അതായത് നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടേഴ്സിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 25 lakh വരെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പോൾ 25 lakh ഒരു ബിസിനസ് അല്ലെങ്കിൽ സർവീസ് സെക്ടറിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അർബൺ ഏരിയ ആണെന്നുണ്ടെങ്കിൽ 50%, അതേപോലെ തന്നെ റൂറൽ ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ 25% ആയിരിക്കും നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ അതാണ് പറയുന്നത് മാനുഫാക്ചറിങ് സെക്ടറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണിയുടെ നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് കോസ്റ്റിൻ്റെ 50% എമൗണ്ട് അർബൺ ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ, 25% എമൗണ്ട് റൂറൽ ഏരിയാസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സബ്സിഡിയുടെ കേസസിൽ പറയുന്നത്. അപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരുപാട് സബ്സിഡി സ്കീംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ ബിക്കോസ് ഓഫ് എന്തിനാ, ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോ സ്മോൾ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഓൾസോ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അവർ കൺട്രി. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പം നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ന്യൂ എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരുപാട് സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സബ്സിഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഷോർട്ടാക്കി പറയാം. സബ്സിഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എൻ്റർപ്രൈസസോ കാര്യങ്ങളോ തുടങ്ങാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു എമൗണ്ട് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മൾക്ക് അതിൻ്റെ ഒരു സഹായം പോലെ നമ്മൾക്ക് ഒരു നിശ്ചിത എമൗണ്ട് റിട്ടേൺ ബാക്ക് ചെയ്യുന്നതിന് പറയുന്നതാണ് സബ്സിഡി. ഇത് അപ്പോൾ പല കാറ്റഗറി ഓഫ് എൻ്റർപ്രൈസസ് ഉണ്ട്. അങ്ങനെ പല കാറ്റഗറി ഓഫ് എൻ്റർപ്രൈസസിലും ഡിഫറെൻ്റ് എമൗണ്ട് ആയിരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിട്ടേൺ ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഏറ്റവും വലിയൊരു ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സിഡി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് സബ്സിഡിയും അതേപോലെ അതിൻ്റെ ടൈപ്സും പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ തേർഡ് മോഡ്യൂള് എൻഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ മോഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ തേർഡ് മോഡ്യൂളിൽ ഉണ്ടായിരുന്ന ടോപ്പിക്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് DOI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് ഷോർട്ട് ഫോംസാണ് പഠിച്ചത്. ഷോർട്ട് ഫോംസ് പഠിച്ചു, അതിൻ്റെ എക്സ്പാൻഷൻ അടക്കം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം ക്വസ്റ്റ്യൻ 2 mark ക്വസ്റ്റ്യൻസിലൊക്കെ ഷോർട്ട് ഫോം ആയിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പറയും ഡിഫൻസ് ഇഡ്ബി അല്ലെങ്കിൽ ഡിഫൻസ് SSI അങ്ങനെ ഓരോന്നായിരിക്കും പറഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്കത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ പഠിക്കുക. പിന്നെ എക്സ്പാൻഷൻ പഠിച്ചിട്ട് എല്ലാത്തിൻ്റെ ഉള്ളിൽ എന്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സ്കീമാണെന്ന് പറഞ്ഞ് എഴുതാം.
ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ്? സിഡോ പഠിച്ചു. സിഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. കേട്ടോ, എല്ലാത്തിലും പറയുന്നത് എന്താണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ നമ്മൾ സിഡ്കോ പഠിച്ചു, അത് ഇത് തന്നെയാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് NSIC മീൻസ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് SSI പഠിച്ചു. SSI മീൻസ് സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ NEDB പഠിച്ചു, നാഷണൽ എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് ബോർഡ് എന്താന്ന് പഠിച്ചു, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു. പിന്നെ കിഡ്കോ പഠിച്ചു, പിന്നെ KVIC പഠിച്ചു, ഗാന്ധി വില്ലേജ് ഇൻഡസ്ട്രീസ് ആൻഡ് കമ്മീഷൻ. അതേപോലെ തന്നെ സിഡ്ബി എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ടെക്നോ പാർക്ക് എന്താണ്, അതേപോലെ തന്നെ ഇൻസെൻറ്റീവ്സ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് ടൈപ്സൊക്കെയാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ മൊഡ്യൂൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. നാളെ മുതൽ നമുക്ക് നെക്സ്റ്റ് പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.